സ്വീസ്ലാക്സിന്റെ പുതിയ അപ്പൊ നമ്മളിന്ന് ഒരു വീഡിയോ എന്ന് പറയണത് നമ്മള് എവിടേക്ക് പോകണ സ്ഥലത്തിന്റെ പേര് ചാലക്കുടി. ചാലക്കുടിയിലേക്ക് പോകണം. അപ്പൊ നമ്മളുടെ കേജിന്റെ ഒരു സപ്ലൈ ഉണ്ട്. അവര് കേരളത്തിൽ കുറച്ചധികം കൂടുകൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഡെലിവറി ആണ് ഇന്ന് ഒരു 8 മണിക്കാണ് പ്രോഗ്രാം വെച്ചാണ്. അപ്പൊ 7 മണിയാവാറായി. അപ്പൊ ഞങ്ങൾ ഇന്ന് ഇറങ്ങാൻ പോകണം. അപ്പൊ ഇന്ന് അതാണ് നമ്മളുടെ വീഡിയോ. അപ്പൊ അക്കണോട്ടനെയും കല്യാണിനെയും അവളുടെ വീട്ടിലേക്ക് നേരെ അങ്ങോട്ട് പോകാൻ വേണ്ടിട്ട് അപ്പൊ ഞങ്ങൾ ഇറങ്ങുന്നുണ്ട്. അപ്പൊ ഞങ്ങളുടെ വണ്ടി ഇന്നലെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് വേണ്ടിട്ട് ആരൊക്കെ പാർട്ടിച്ചായിരുന്ന അവരോട് താങ്ക്സ് പറഞ്ഞു. വണ്ടിയുടെ ഒരു ECM അതുപോലെ ഒരു ഇഞ്ചക്ടറും കംപ്ലൈന്റ് ആയിരുന്നു. അപ്പൊ അത് മാറ്റി, ഒരു ഇഞ്ചക്ടറും ഒരു ECM മാറ്റി വെച്ചപ്പോ റെഡി ആയി വണ്ടി. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. അപ്പൊ അത് കണ്ട് രണ്ടും കംപ്ലൈന്റ് ആയ കാരണമാണ് അവർക്ക് കിട്ടാനത്. അവർ ഓരോന്നോരോന്നാണ് മാറ്റി നോക്കിയിരുന്നത്. അപ്പൊ ഇപ്പൊ റെഡി ആയി അടിപൊളി, നല്ല സ്മൂത്തായി വണ്ടി, നല്ല പെർഫോമൻസ് ആയി. അപ്പൊ അതിലാണ് നമ്മളിന്ന് പോകുന്നത്. വണ്ടി സെറ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ ഇറങ്ങുകയാണ്. അപ്പൊ നമ്മൾ ആ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്തോളൂ, അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്തോളൂ, നമ്മുടെ ഫേസ്ബുക്കിൽ ഫോളോ ചെയ്തോളൂ കേട്ടോ. അപ്പൊ നേരെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതെ, നമ്മുടെ വണ്ടി സെറ്റായിട്ടാ. അങ്ങനെ തന്നെ ഞങ്ങള് വീട്ടിലെത്തി. ഇത് രണ്ടാളും കൂടി ഇരിക്കുന്നുണ്ട്. ഇത് എവിടെ ചേട്ടൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭൂരി മസാല ചായ പഴം. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങി. ഇനിയിപ്പോ ഞങ്ങൾ നേരെ ഇലഞ്ഞിപ്ര അല്ലേ, ഇലഞ്ഞിപ്ര ഹോട്ട് കൺവെൻഷൻ സെന്റർ. അവിടെയാണ് കേട്ടോ അവര് എന്താ പറയാ, നമ്മളെ കൂടുകളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അവിടെയാണ് അവരുടെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ. അപ്പൊ നമ്മൾ ഇന്നലെ തന്നെ നമ്മുടെ ജോസ്പേണ്ണും സുജിത്തൊക്കെ പോയിട്ട് വണ്ടിയിൽ കൊണ്ടുപോയി കൂടുകളൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ഇപ്പൊ ഇന്നിപ്പോ അവിടെ ഉദ്ഘാടനം ഉള്ളത് 13 കൂടുകൾക്കാണ്. ആ ഭാഗത്ത് അല്ലേ, അടുത്തത് വേറെ സ്ഥലത്തായിരിക്കും. അപ്പൊ ഇന്നലെ നമ്മുടെ ചേട്ടന്മാരൊക്കെ പോയി അതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മളത് ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം നമ്മൾ തന്നെ അവർക്ക് എത്തിക്കേണ്ട സ്ഥലങ്ങളിൽ എത്തിച്ചു കൊടുക്കാന്നുള്ളൊരു ഇതിലാണ് അല്ലേ. അപ്പൊ എന്തായാലും നമ്മളെ വണ്ടിയിൽ കയറ്റണതും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു ചെറിയൊരു ക്ലിപ്പ് നമുക്ക് പോയി നോക്കിയിട്ട് വരാം. അതെ, ഇതാണ് കേട്ടോ നമ്മുടെ ഹോളിൻ്റെ ഒരു ഫ്രണ്ടിലത്തെ വ്യൂ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ കൂടുകളൊക്കെ സെറ്റ് ചെയ്തിട്ടിരിക്കുന്നത് ഹോളിൻ്റെ സൈഡിലായിട്ടാണ് കേട്ടോ. അപ്പം ഞങ്ങളിപ്പോൾ ഫസ്റ്റ് അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ അവിടെ സുജിത്ത് വന്നിട്ടുണ്ട് സപ്ലൈക്ക് പോകാനായിട്ട്. അപ്പം നമുക്ക് അവിടെ ചെന്നിട്ട് എങ്ങനെയുണ്ട് നമ്മുടെ കൂടുകൾ സെറ്റ് ചെയ്തിട്ടിരിക്കുന്നത് എങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അതെ, നമ്മുടെ കൂടുകളൊക്കെ ഇവിടെ സെറ്റായിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. Thank you.
ലയൺസ് ക്ലബിൻ്റെ മെമ്പേഴ്സും അതേപോലെ തന്നെ മണപ്പുറം ഫൗണ്ടേഷൻ്റെ മെമ്പേഴ്സും കൂടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് നമ്മുടെ കെ ജി ഇനോഗ്രേഷനാണ്. ഏകദേശം 600,000 രൂപയുടെ മുകളിലാണ് ഈ പ്രൊജക്റ്റിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഈ ഡിസ്ട്രിക്റ്റിലെ എല്ലാ ക്ലബുകളും ഈ പ്രൊജക്റ്റുകളും ഇത് കൂടാതെ തന്നെ ലൈഫ് ആൻഡ് ലൈവ്ലിഹുഡിൻ്റെ പ്രൊജക്റ്റിലേക്കായിട്ട് ഏകദേശം വിവിധ സ്ഥലങ്ങളിലായിട്ട് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ടീ ഷോപ്പ് തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് പെട്ടിക്കട തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യം നമുക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. നല്ല ഡിസ്ട്രിക്റ്റ് ഓണർ അദ്ദേഹം അതിൻ്റെ ഡീറ്റെയിലിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് നമുക്ക് അതിൻ്റെ ഇനോഗ്രേഷനിലേക്ക് കടക്കാം. ആദ്യമായിട്ട് ഈ ഒരു പ്രോജക്റ്റ് കഴിഞ്ഞ 2 വർഷമായിട്ട് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു പ്രോജക്റ്റാണ്. കാരണം ഇത്രയധികം സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ച് പല കുടുംബങ്ങളും ഇപ്പോൾ വിദേശത്ത് നിന്ന് ഇവിടെ വന്നവരായാലും നാട്ടിലാണെങ്കിൽ കൂടി ആത്മഹത്യയുടെ വക്കിലെത്തുന്ന പല കുടുംബങ്ങളുടെയും ചിത്രം കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ജീവനും ജീവനോപാധിയും എന്നുള്ളൊരു കാര്യം, ഈ വാക്ക് തന്നെ ഞാൻ ആദ്യം കേൾക്കുന്നത് നമ്മുടെ ഇന്റർനാഷണൽ ഡയറക്ടറുടെ ക്ലാസ്സിൽ. ഇനി വരുന്ന വർഷങ്ങളിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഏരിയ ഇതായിരിക്കണം എന്ന് പറഞ്ഞതിൽ നിന്നാണ് ആ ഒരു തീം ത്രെഡ് കിട്ടിയത്. അതുകൊണ്ടാണ് ഈ വർഷം മിനിമം 100 എണ്ണമെങ്കിലും നമ്മൾ ഈ ചെയ്യണം എന്നുള്ള പ്രോജക്റ്റ് ഈ കോഴിക്കോട് ജില്ലകൾക്ക് വേണ്ടി അന്വേഷിച്ച് നടത്തുന്നത്. സാർ, ഇതിൻ്റെ ഇതൊക്കെ സംബന്ധിച്ചാണ്, ഇത് രൂപപ്പെടുത്തുന്നതൊക്കെ സംബന്ധിച്ചാണ് ഇത്രയും വൈകിയത്. ഞാൻ ഇന്നലെ മൾട്ടിപ്പിൾ കൗൺസിൽ മീറ്റിംഗിൽ ഇത് പറഞ്ഞിരുന്നു. ഇന്നാണ് ഇതിൻ്റെ ഉദ്ഘാടനം ഞാൻ ഇന്നലെ അവിടെ അനൗൺസ് ചെയ്തിരുന്നു. അതിന്ന് മനോഹരമായിട്ട് ഇവിടെ നടക്കുകയാണ്. ഇതിന് സാമ്പത്തിക സഹായം നിന്ന് മണപ്പുറം ഫൗണ്ടേഷനെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. അതോടൊപ്പം തന്നെ അത്ര ഈക്വൽ മാച്ചിങ് ഫണ്ട്സ് എടുത്ത ക്ലബ്ബുകൾ അഭിനന്ദിക്കുന്നു. നമ്മൾക്ക് ഇത്തരം പ്രവർത്തനങ്ങൾ തുടരാനായിട്ട് സാധിക്കട്ടെ. ഇന്ന് നമ്മുടെ ഓൾ കേരള കൺവെൻഷൻ നടക്കുന്ന ഈ വേദിയിൽ ഉദ്ഘാടനം ചെയ്യാനായിട്ട് കഴിഞ്ഞതിന് വളരെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ഇതിന് മുൻകൈ എടുക്കുന്ന അശ്വപ്പിനെ ഞാൻ മുക്ത കണ്ടം പ്രശംസിക്കുന്നു. എല്ലാവർക്കും നന്മ നങ്ങളുടെ കാര്യം തന്നെ. ചാലക്കുടിയാണ് ഈ പ്രോജക്റ്റിൽ ആദ്യമായിട്ട് ഇത് മുന്നോട്ട് വന്നത്. അത് ഈ അടുക്കളയും കോഴിയും കോഴിക്കുഞ്ഞുകളും ഒക്കെ പരിചയമുള്ള ബീരയ്ക്ക് അങ്ങനെയാണ് ആദ്യം ഇത് ചെയ്യാനായിട്ട് തോന്നിയത്. അപ്പൊ ലേഡി പ്രസിഡന്റും ടീമിനും ഉണ്ടാവും. അവര് പറയുമ്പോ നമ്മുടെ 3 ഇതിനു വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഓരോ മെമ്പേഴ്സും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ക്ലബിന്റെ ഫണ്ടിൽ നിന്നല്ല എടുക്കുന്നത്, പേഴ്സണലായിട്ട് ഓരോ മെമ്പേഴ്സും 137 മെമ്പേഴ്സ് അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ 17 കോഴിക്കൂട്ടുകൾ. സാറിനോട് ഫാമ് കുറയുണ്ട്. നമ്മുടെ കൂടിൻ്റെ ഉദ്ഘാടനം കാര്യങ്ങളും കഴിഞ്ഞ് തിരിച്ചിട്ട് ഞങ്ങൾ ഇന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ കേട്ടോ. ശരിക്കും 2-3 കൂടി ഇവിടെ സപ്ലൈ ചെയ്യാനായിട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവനും തിരിച്ച് വീട്ടിലേക്ക് പോകും. അപ്പോൾ ഞങ്ങളും വീട്ടിലേക്ക് പോവാണ്. ഞങ്ങൾ ഞങ്ങളുടെ പരിപാടി കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങുകയാണ്. അടിപൊളി
എപ്പോഴും ഒരു ഭക്ഷണുണ്ട്, ഭക്ഷണം ഒന്നും കഴിക്കാണ്ട് അടിപൊളി രസക്കിട്ട് വന്നാ മതി. ഏതായാലും ഞങ്ങളുടെ പരിപാടി ഞങ്ങൾ ഇറങ്ങാണ്. ഇനി വീട്ടിൽ പോയി ഇവളുടെ വീട്ടിൽ പോയി വൈകിട്ട് ഒരു പരിപാടി ഉണ്ട്. സുബിയുടെ ചേച്ചിയുടെ വീട് താമസം പറഞ്ഞിട്ട് വൈകിട്ടാണ് പോവാ. അപ്പൊ വൈകിട്ട് പോണ സമയത്ത് പാറ എടുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മുടെ വീടിന് അടുത്തുള്ള ചേട്ടന്മാർക്ക് അങ്ങനെ ഞങ്ങളിത് വന്ന് പിരിങ്ങാലക്കൂടെ എത്തി. ഇരിങ്ങാലക്കൂടെ എത്തിയപ്പോൾ എനിക്കൊരു ആഗ്രഹം എങ്കിലും പോണെന്ന് ആഗ്രഹം ഒന്നല്ല, ജസ്റ്റ് എനിക്ക് അക്കരയിലൊന്ന് കയറണമായിരുന്നു ഒന്ന് രണ്ട് ടോപ്പിന് തുണി എടുക്കാനായിട്ട്. അപ്പൊ എന്തായാലും അങ്ങോട്ട് പോവാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ നേരെ അങ്ങോട്ട് കടന്ന്. ഇപ്പോ അക്കരയുടെ ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ എത്താറായിട്ടുണ്ട്. നമ്മള് നമുക്ക് കടയിൽ ചെന്നിട്ട് കാണാം. ഇതാണ് എൻ്റെ കൂടൽ മാണിക്യം അമ്പലത്തിന്റെ കവാടം എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ഇരിങ്ങാലക്കൂടെ ബസ് സ്റ്റാൻഡ്. രാത്രി അദ്ദേഹത്തിന് ഞാൻ പൂളിയായേനെ. ഫുള്ള് ലൈറ്റ് അറേഞ്ച്മെന്റ്സ് ആയിരുന്നു പ്രാവശ്യം. കണ്ടില്ല ചേട്ടൻ, ഫുള്ള് ഉണ്ടല്ലേ. പക്ഷെ ശരിക്കും പറഞ്ഞാൽ മഴ കാരണം കൊണ്ട് ആൾക്കാരൊക്കെ ശരിക്കും പെട്ടു എന്ന് തോന്നുന്നു. ഞങ്ങൾ തന്നെ വന്നില്ല കേട്ടാ. പക്ഷെ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. സാധാരണ ഈ ഒരു സമയത്ത് മഴയും കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല. ആൾക്കാർ 10 ദിവസം അടിച്ചു പൊളിച്ച് ഉത്സവം ആഘോഷിക്കണതായിരുന്നു. അവിടെയാണ് ടെമ്പലം. അതേ നമ്മള് അക്കരയുടെ പാർക്കിംഗ് സെക്ഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമുക്ക് കടയിൽ കയറാം. ഞങ്ങളുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങളിത് തിരിച്ചിനി വീട്ടിലേക്ക് പോവാണ് കേട്ടാ.
ഫർണിച്ചർ ഷോപ്പിംഗ്. അപ്പൊ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. പിന്നെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വണ്ടി ശരിയായി കിട്ടി ഒരു രണ്ടര മാസത്തോളായിട്ടാ. സ്കൂൾ അടക്കണേക്കാട്ടി മുന്നേ മാർച്ച് ഒരു 10-12 തീയതി ഒക്കെ കൂടിയിട്ട് നമ്മുടെ വണ്ടി കേടായതായിരുന്നു. കേട് പിന്നെ കണ്ടുപിടിക്കാനായിട്ട് ഇത്രയും നാള് എഞ്ചിൻ മാറാനുള്ള റേറ്റ് കാര്യങ്ങളൊക്കെ ഞങ്ങൾ അന്വേഷിച്ചു. അത്ര വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു കംപ്ലൈന്റ് ആയിരുന്നു. അപ്പൊ അത് ബാക്കിന് റെഡി ആയി. അല്ലെങ്കിൽ ഇപ്പൊ ഒരുപാട് പൈസ അതിന്റെ പിന്നാലെ പോകണ്ട വന്നേനെ. അത് കണ്ടുപിടിക്കാൻ ഏതായിരുന്നു കംപ്ലൈന്റ് എന്ന് അറിയാനായിരുന്നു ബുദ്ധിമുട്ട്. കണ്ടുപിടിച്ചു റെഡിയാക്കും. നല്ല സ്മൂത്ത് ആയി അടിപൊളി കാലിൽ കൊടുക്കുമ്പോഴേക്കും ആള് പറഞ്ഞു. നല്ല രസമായി ഓടിപ്പിക്കാനൊക്കെ അടിപൊളി. ഇനിയിപ്പോ വേറെ അല്ലെങ്കിൽ വല്ല പുതിയത് എടുക്കുക അല്ലെങ്കിൽ മാറ്റി എടുക്കുക അങ്ങനെ വല്ല പ്ലാനൊക്കെ ആയിരുന്നു. ഇനിയിപ്പോ ഏതായാലും ഒന്നും മാറ്റണില്ലേ. പിന്നെ പറഞ്ഞു. അപ്പൊ അങ്ങനെയൊക്കെയാണ്. പിന്നെ നമുക്ക് ഇപ്പൊ ഒരുപാട് ഫാമിലി മെമ്പേഴ്സ് കൂടിയിട്ടുണ്ട്. അതിന് തന്നെ ഒരുപാട് താങ്ക്സ് കേട്ടോ. വൈഡ് വ്ളോഗ്സിൽ നിന്നും അതേപോലെ സണ്ണിച്ചാൻ്റെ ചാനലിൽ നിന്നൊക്കെ ആയിട്ട് നമ്മളവരെ വീട്ടിലൊക്കെ പോയി കണ്ടപ്പോൾ ഒരുപാട് ആൾക്കാർ പുതിയതായിട്ട് അവരുടെ ഫാമിലിയിൽ നിന്ന് വന്നതാന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം. ഒരുപാട് എന്താ പറയാ, താങ്ക് യു അല്ലേ. 10,000 ഞങ്ങള് 10,000 എല്ലാവരും ചെയ്യണ പോലെ തന്നെ. അപ്പൊ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത്. ഇനിയിപ്പോ അടുത്തത് ഇവിടെ നിന്ന് ചെന്നിട്ട് നമ്മള് കുറച്ച് സന്ധ്യയൊക്കെ ആകുമ്പോൾ ചേച്ചിയുടെ വീട്ടിലേക്ക് പോകണം. അപ്പൊ അതിന്റെ ഒരു വീഡിയോ ഉണ്ടായിരിക്കും. അത് ഒരു വേറെ വീഡിയോ ആയിട്ടാണ് ചെയ്യണം. കാരണം ഇത് കുറച്ച് ഉണ്ടാവും. നമ്മളിപ്പോ കാലത്തൊക്കെ പോയ കാരണം ഉണ്ട്. അപ്പൊ അതിൽ ഇതിൽ ആഡ് ചെയ്യണില്ല അത്. അപ്പൊ അതൊരു വേറെ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. കൈ നന്നായി കണക്കിണ്ട്, ഒന്നാമതൊന്നും സ്റ്റിക്കില്ല. അപ്പൊ അതിന്റെയൊക്കെയാണ്. അപ്പൊ എന്തായാലും നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതേപോലെ ഫേസ്ബുക്കിലാണ് കാണുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്തോളൂ. കമൻറ്റ്